ആരാ വർഗീസേ? ഡേവിഡാ. ആ വടവനെ വാ. കൊച്ചമ്മണി കുറച്ചു മുമ്പ് വിളിച്ചതേ ഉള്ളൂ, അവക്ക് ഈ പരാതി കൊടുത്തത് തന്നെയല്ലയോ. ഇതിപ്പോ സാറേ ആ കൊച്ചിനെ, എന്തോ എന്റെ പേര് ആനി, അവളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചതിന്റെയാ. ആ കാര്യത്തില് നിന്നോട് ദേഷ്യം തോന്നുന്നുണ്ട് സത്യത്തെ എനിക്കല്ലയോ. ആ പക്ഷെ നീ പറഞ്ഞ പോലെ ആ കൊച്ചല്ല ബെന്നിച്ചനെ. എന്നാണേലും സത്യൊരു ദിവസം വെളിയിൽ വരുമല്ലോ. ഇനിയിപ്പോ ആ കൊച്ചാണോ അല്ല മറ്റാരെങ്കിലും ആണോ, ഞങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരുപോലെ അല്ലയോ. പിന്നെ എന്നാത്തിനാ സബ് ജയിലിൽ വെച്ച് അതിനെ കൊല്ലാൻ കാശിറക്കിയത്? എന്നാ ചെവിക്ക് തകരാറുണ്ടോ പോൾ സാറിന്? ആനയെ കൊല്ലാൻ ജയിൽ വാർഡൻ ചന്ദ്രൻ പിള്ളയ്ക്ക് കാശ് കൊടുത്തത് എന്തിനാണെന്ന് നീ വേണ്ടാന്ന് പറയുന്നത്? ഇവൻ എം സി പോളിന്റെ ആടുതല്ലി മണ്ണന്തല വർഗീസ്, ഇവനാണ് ജയിൽ വാർഡൻ ചന്ദ്രൻ പിള്ളയുടെ കൈക്കൊണ്ട് കാശ് കൊടുത്തത്. അത് സാറിന്റെ അറിവോടെ അല്ലായിരുന്നെങ്കിൽ ഇവൻ പറയട്ടെ എന്തിനാണെന്ന്? എം സി പോളിന്റെ അനുവാദമില്ലാതെ മുള്ള മുണ്ടുപോക്കത്തില്ലേ വർഗീസ്? ഇനി നിങ്ങൾ എന്നാ പൊട്ടങ്ങൾ കളിച്ചിട്ടും കാര്യമില്ല. മോനെ കൊന്ന് ആരായാലും ഒരുപോലാന്ന് പറഞ്ഞ നിങ്ങൾക്ക് ആ പെൺകുട്ടിയെ കൊല്ലേണ്ട കാര്യം? പിളർന്ന് പിളർന്ന് അസ്ഥിവാരം കടലെടുത്ത മലങ്കര പാർട്ടിയുടെ എക്സിസ്റ്റൻസിന് വേണ്ടി എം സി പോള് തന്നെ ഒലിച്ചതാന്നോ മോനെ? ഒരു സിമ്പതി വേവ് ക്രിയേറ്റ് ചെയ്യാൻ, ആ രഹസ്യം മൂടി വെക്കാൻ വേണ്ടിയാണോ ആ കൊച്ചനെ കുരുതി കൊടുക്കാൻ പോയത്? ഇനി ഓരോന്ന് വിളിച്ചു കൂവല്ലോ. വിളിച്ചു കൂവുന്നതും പുരപ്പുറത്ത് കയറി മൈക്ക് വെച്ച് കാറുന്നതൊക്കെ നിങ്ങളുടെ ജോലിയാ. സത്യം എന്താണെന്ന് അറിഞ്ഞപ്പോ അത് ചോദിക്കാമെന്നാ ഞാൻ. മംഗം പിത്രവാട്ടൻ അകത്ത് കയറിയെന്നാ ചോദിക്കുന്നേ. പോലീസിൽ ഇപ്പോഴും തത്തയ്ക്ക് പറഞ്ഞവന്മാരുണ്ട്. ആ ജയിലർ ചന്ദ്രമ്പിള്ളയെ തൂക്കി മുമ്പോട്ട് എറിഞ്ഞു കൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, ഒരു ദിവസം കൊണ്ട് പുറത്തു വരും. അലക്കി തേച്ച കതറിനകത്തുള്ള നിങ്ങളുടെ സാത്താൻ രൂപം. ദേവിടെ കുഞ്ഞെ, നീ പറഞ്ഞത് മുഴുവൻ സത്യമാ. എന്റെ മോനെ ആരും കൊന്നുള്ള അല്ല ഇപ്പോഴത്തെ എന്റെ പ്രശ്നം. ആ പെങ്കൊച്ചിന് എല്ലാ കഥകളും അറിയാം. അവടെ കൂട്ടുകാരെ എന്റെ മോൻ ബെന്നി ചതിച്ചതും അത് സൂയിസൈഡ് ചെയ്തതും എല്ലാം. അവ മുഴുവൻ നാളെ പുറത്തു വന്നാ അതെന്റെ ചെറുക്കന്റെ കുഴിതോടലാവും, അതോടെ നാറും. നീ പറഞ്ഞ അസ്ഥിവാരം തകർന്നു തുടങ്ങിയ പാർട്ടിയും ഞാനും ചത്ത അഴുകിയ പിണത്തിന്റെ ഇമേജ്. ഈ പോക്കറ്റ് പാർട്ടിയാകുന്ന ലിമിറ്റഡ് കമ്പനി നടത്തിക്കൊണ്ടു പോകാൻ എന്ത് തന്തയില്ലാഴികയും കാണിക്കാൻ മടിയില്ലാത്ത നിങ്ങളെ പോലെയുള്ളവര് ഈ രൂപം വെച്ച് വിളക്കെത്തിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. 30 കാശിന് ആ വിപ്ലവകാരിയെ ഒറ്റിക്കൊടുത്തവന്റെയും വിധി എഴുതി കൈയഴുകിയവന്റെയും പടങ്ങള് ഒരു ഊഹം വെച്ച് വരച്ചു വെച്ച് പൂജിക്ക്. നസ്രാണികളുടെ ഇടയൻ, മലങ്കര കോൺഗ്രസിന്റെ ഉടയോൻ. അവനെ വാഴിക്കല്ലേ, വെച്ചു വാഴിക്കാൻ കൊള്ളുകയല്ലേ അവൻ.